പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങളും ഗവർണറുമായി സർക്കാരിനുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മുറുകുന്നതിൽ രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കുന്നത് CPM ഇടതുമുന്നണിയുമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. പൗരത്വ ഭേദഗതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിച്ചതും പോരടിച്ചതും തങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ പിണറായി വിജയനും ഇടതുമുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ ഏകകണ്ഠമായ പ്രമേയം പാസാക്കിയതും സുപ്രീംകോടതിയെ സമീപിച്ചതുമൊക്കെ വരാൻ പോകുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുമുന്നണിക്ക് ഗുണകരമാകാനാണ് ഏറെ സാധ്യത. പൗരത്വ പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷവുമായി യോജിച്ചുള്ള സമരത്തിന്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിലും UDFലും ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. യോജിച്ചുള്ള സമരമാകാമെന്ന സമീപനമായിരുന്നു മുസ്ലിം ലീഗിന് ഉള്ളതെങ്കിലും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ നയിക്കുന്നയാൾ പറയുന്നതിന് വഴങ്ങുകയെന്ന രാഷ്ട്രീയ മര്യാദയനുസരിച്ച് നീങ്ങുകയായിരുന്നു. അന്നു മുതലാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് CPM കാന്തവലയം മുസ്ലിം ലീഗിനോട് അടുക്കാൻ തുടങ്ങിയത്. പാലാരിവട്ടം അഴിമതി കേസിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും MLA V.K. ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള അന്വേഷണത്തിന് ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ അനുമതി ലഭിക്കൂ. MLA ആയതിനാൽ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി ആവശ്യമാണ്. എങ്ങാനും ഗവർണർ ഒപ്പിട്ടാൽ അക്കാരണത്താൽ സർക്കാരിന് ലീഗിന് നേരെ കണ്ണുരുട്ടുകയും ചെയ്യാം. പാലാരിവട്ടം കേസിൽ കൂടുതൽ കേടുണ്ടാകാതിരിക്കാൻ CPMനോട് ലീഗിന് മൃദു സമീപനം സ്വീകരിക്കേണ്ടി വന്നേക്കാം. അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായതിനാൽ ചില നീക്കുപോക്കുകൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ CPMന് കഴിയുകയും ചെയ്യും. CPM മുസ്ലിം ലീഗിനെ ലക്ഷ്യമിടുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. UDFലെ പ്രബല ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. കോൺഗ്രസ് ആകട്ടെ നാൾക്കുനാൾ ശോഷിച്ചു വരികയാണ്. പുനഃസംഘടനയുടെ തലവേദന ഒരു വശത്ത്, മുല്ലപ്പള്ളി ഒരു വഴിക്ക്, ചെന്നിത്തല മറ്റൊരു വഴിക്ക്, ഉമ്മൻചാണ്ടി ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു വഴിയിലൂടെ പോകുന്നു. അഥവാ നേതാക്കളുടെ തണലിൽ കുറെ അണികളുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്നർത്ഥം. കേരള കോൺഗ്രസ് പല കഷ്ണങ്ങളായി ചിതറി നിൽക്കുന്നു. ജോസ് കെ മാണിക്കാകട്ടെ ചാഞ്ചാട്ടവുമുണ്ട്. പക്ഷേ ജോസ് കെ മാണി വിഭാഗത്തെ UDF പുറത്താക്കിയാൽ മാത്രമേ അതിനുള്ള സാഹചര്യമുള്ളൂ. ജേക്കബ് വിഭാഗത്തിന് എറണാകുളത്ത് ചിലയിടങ്ങളിൽ മാത്രമാണ് സ്വാധീനം. വടക്ക് KP മോഹന്റെ ജനതാദളും കൊല്ലത്ത് മാത്രമുള്ള RSPയും പിന്നെയുള്ളത് CMP. ഇത്രയുമാണ് ഇപ്പോൾ UDF. വടക്കൻ ജില്ലകളിൽ UDFന്റെ ഉറച്ച പിൻബലം മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗിന് സ്വാധീനം കുറവുള്ള തെക്കൻ ജില്ലകളിൽ UDF ദുർബലമാണെന്നർത്ഥം. കൊല്ലത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾ ഏറെയുണ്ടെങ്കിലും മുൻപൊക്കെ UDFന് കിട്ടിയിരുന്ന വോട്ടുകൾ ഇത്തവണ പൗരത്വ നിയമ പ്രക്ഷോഭത്തിന്റെ പിൻബലത്തിൽ LDFലേക്കാകും പോകുക. ഉചിതമായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കാറ്റെറിഞ്ഞ് തൂറ്റാനാണ് CPMന്റെ നീക്കം. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ നേട്ടമുണ്ടാക്കാനാണ് CPMഉം LDFഉം ലക്ഷ്യമിടുന്നത്. ശക്തമായ ഒരു നേതൃത്വത്തോടെ BJP കൂടി രാഷ്ട്രീയ പടനിലത്തിൽ ചുവടുറപ്പിക്കുമ്പോൾ കൂടുതൽ വോട്ടുകൾ ഭിന്നിക്കും. അങ്ങനെ ഭിന്നിച്ചു പോകുന്ന വോട്ടുകളും UDFന്റെ ഭണ്ഡാരത്തിൽ നിന്നുമാകും. കാര്യങ്ങൾ മണത്തെറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് നാണം കെടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കൗമുദി TV.